ഹലോ, എല്ലാവർക്കും ചിങ്കൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റും ഈന്തപ്പഴമൊക്കെ വെച്ചിട്ട് നല്ല റിച്ചായിട്ടുള്ള ഒരു കേക്കാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഈ കേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള മിക്സിയുടെ ജാറിലാണ് ഇത് നമ്മൾ അടിച്ചൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ബീറ്റർ ഒന്നും ആരും ഇതിൽ യൂസ് ചെയ്യേണ്ട. പിന്നെ നിങ്ങൾക്ക് ഓവനിലാണ് ഞാനിത് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ സാധാരണ നമ്മൾ പാത്രത്തിൽ സ്റ്റീം ചെയ്തിട്ട് വെക്കില്ല, അതേപോലെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ, ഇതിനായിട്ട് ആദ്യം തന്നെ 2 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഇത് 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആദ്യമായിട്ട് തന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതേ, ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഈ അരിച്ചെടുത്തതിന് ശേഷം ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ നമ്മൾ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റാണ്. ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ദേ ഈ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതിനെ നമുക്കിത് ഈ ഒരു പ്ലേറ്റിൽ ഞാൻ എല്ലാതും അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഡേറ്റ്സും കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഡേറ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴമാണിത്. ഇത് 1/12 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കിതേ ഇതിന് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഇതേപോലെ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് എന്താ പറയുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ദേ ഈ ഒരു പരുവൊക്കെ ആയി വരുന്നുണ്ട്. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ. അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് ദേ ചേഞ്ച് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഇതിലേക്ക് ഇതേ 1 കപ്പ് വെള്ളം, അതായത് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചവെള്ളമല്ല, നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കട്ടയൊക്കെ ഉണ്ടാവും, അതൊന്നും ആരും പേടിക്കേണ്ട. അത് ഇതിൽ കിടന്നിട്ട് തന്നെ ഇത് തിളച്ച് വരുമ്പോൾ അത് അതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരും. ഇനി ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ക്യാരറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും ഈ കാരമൽ ചെയ്തിട്ടുള്ള ഈ പഞ്ചസാര ലായനിയിലുണ്ടല്ലോ അതിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യണോണ്ടുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് കേട് വരില്ല. അതായത് നമ്മൾ 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും ഇതിന് പൂപ്പല് വരില്ല. അപ്പോൾ അതിനാണ് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസും അതുപോലെ തന്നെ 2 ടീസ്പൂൺ ബട്ടറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഇടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ബട്ടറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഇതിനെ ഇതിൻ്റെ ഈ ലൈനി ഉണ്ടല്ലോ അത് ഇതിൽ കിടന്നിട്ട് ഫുള്ളായിട്ട് വറ്റി ഒരു പരുവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതുവരെ നമ്മൾ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് 10-12 കാഷ്യൂനട്ടും ബദാം എടുത്തിട്ടുണ്ട്. അതേ ഇതേ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഈ കാഷ്യൂനട്ടും ബദാമും ഒക്കെ നമ്മൾ നേരത്തെ നന്നായിട്ട് തന്നെ ഇത് അരിച്ചെടുത്തിട്ടുള്ള മൈദ ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ഇതേ കുറച്ച് മുന്തിരിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ അത് ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ ഒന്ന് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പട്ട അതുപോലെ തന്നെ നമ്മുടെ ജാതിപത്രി ഉണ്ടല്ലോ അതിൻ്റെ ഒരു കഷ്ണം, പിന്നെ 2 ഏലക്കായും 4 ഗ്രാമ്പും ഇതൊക്കെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഇത് നല്ല രീതിയിൽ തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മുട്ട നമ്മൾ പൊട്ടിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ ഈ നാല് മുട്ട ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വാനില എസൻസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാനില എസൻസ് 1 ടീസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടിയും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതേ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിനൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ, അതായത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, ആ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളെ മൈദ ഉണ്ടല്ലോ, ആ മൈദയിലേക്ക് ഈ അടിച്ചു വച്ചിരിക്കുന്ന എല്ലാ ഇതും കൂടിയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഈ കട്ടകളൊക്കെ ഉടച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ലായനിയിലിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ഈന്തപ്പഴമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ദേ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ വെള്ളമൊന്നുമില്ല, നന്നായിട്ട് തന്നെ അതിൽ കിടന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സൈഡിൽ നിന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി മറിക്കരുത് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റിനെസ് കുറയ്ക്കും, അതുകൊണ്ടാണ്. ഇനി ഇതേ ഒരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഇതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിമ്മലേക്ക് നമ്മളൊരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ആ ബാറ്റർ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മാത്രം ചെയ്യുന്നത്. അങ്ങനെ ആ ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഓവനിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 to 50 minutes ആണ് ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇതിലേക്ക് ചെയ്യുന്നുണ്ട്, ഇതിനതേ ഇതേപോലെ ഒന്ന് തട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കാഷ്യൂ നട്ട് വെച്ച് കൊടുക്കുമ്പോൾ അതിനെ മൈദയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് വരുമ്പോൾ ഇത് താന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ അതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 50 മിനിറ്റ്സ് ആണ് ഇത് വേവിച്ചെടുത്തുള്ളത് കേട്ടോ. അപ്പോൾ അതേ നല്ല സൂപ്പർ ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.